ചേട്ടാ, ഈ സിദ്ദിഖിനെതിരായ ലൈംഗിക ആരോപണം വന്നു, അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇപ്പം അദ്ദേഹത്തിനെതിരായി കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ നടി ആ കേസിനാധാരമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അറിയില്ല, എങ്കിൽ പോലും നമുക്ക് കിട്ടുന്നവരനുസരിച്ച് സിദ്ദിഖിനെതിരായി കൊണ്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സിദ്ദിഖ് എന്ന് അറസ്റ്റിലാകും എന്ന ചോദ്യം മാത്രം ബാക്കി വന്നു. സിദ്ദിഖ് കേരളത്തിലില്ല, നാളെ രണ്ടാം തീയതിയോടുകൂടി സിദ്ദിഖ് കേരളത്തിലേക്ക് എത്തും എന്നാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷൂട്ടിലാണ്, ഊട്ടിയിലോ തമിഴ്നാട്ടിലോ എവിടെയാണോ ഷൂട്ടിലാണെന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. ഓക്കെ, 2016 നടന്ന ഒരു പീഡനത്തെ കുറിച്ചാണ് യുവനടി പരാതിയുമായി എത്തിയത്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം ഈ നടിയുമായി മസ്കറ്റ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയപ്പോൾ അവിടെ 101D മസ്കറ്റ് ഹോട്ടലിലെ 101D ആ റൂം പരാതിക്കാരി തിരിച്ചറിയും. ഈ റൂമിൽ വെച്ചിട്ടാണ് പീഡനം നടന്നത് എന്ന് പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ 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 ട്വിസ്റ്റാണ്. സ്വാഭാവികമായിട്ടും 2014 അതേ ദിവസം സിദ്ദിഖ് എടുത്തിരുന്നത് അതേ റൂമിലായിരുന്നു. സ്വാഭാവികമായിട്ടും സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് പ്രതികൂലമാണ്. അപ്പോൾ സിദ്ദിഖ് കുറ്റക്കാരനാണ് എന്ന് തെളിയേണ്ടി വരുന്നു. അതിനപ്പുറത്തേക്ക് സിദ്ദിഖിനെ കുറിച്ച് നടി പറയുന്ന ചില പോയിന്റുകൾ, ചില സിനിമകളുടെ പ്രിവ്യൂ ഷോകൾക്കിടയിൽ അനാവശ്യമായി പെരുമാറും. അനാവശ്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് അനാവശ്യവും സിദ്ദിഖിന് ആവശ്യവുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറമേ കാണുന്ന ആളല്ല, ആട്ടിൻ തോലിട്ട ചെന്നായാണ് സിദ്ദിഖ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും ഇതും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയമെൻഷനിൽ ചിന്തിച്ചാൽ ഇത് പീഡനമാണോ എന്താണ് എന്നുള്ളതൊക്കെ പിന്നാലെ കഥകൾ വരട്ടെ, കേസുകൾ വരട്ടെ, നമുക്ക് ആലോചിച്ച് കണ്ടത്. പക്ഷേ സിദ്ദിഖിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരാളെ പോലെ തോന്നിയിരുന്ന നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ്. ഇപ്പോൾ മുകേഷിനെ കുറിച്ചൊക്കെ എത്ര പറഞ്ഞാലും ആളുകൾ ഞെട്ടാത്തത് മുകേഷ് അങ്ങനെയൊക്കെ ആണെന്ന് ഇമേജ് പണ്ടേ ഉണ്ട്. പക്ഷെ സിദ്ദിഖ് ഈ സിനിമകളിലല്ലാതെ വേദികളിൽ സംസാരിക്കുമ്പോഴും അല്ലാതെ ചാനൽ ഇന്റർവ്യൂവിലും ഒക്കെ ഭയങ്കരമായി എത്തിക്സ് പറയുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യണം. സിദ്ദിഖിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ദിലീപ് വിഷയത്തിൽ, ദിലീപിന് അനുകൂലമായി നിന്നപ്പോഴാണ് പൊതുസമൂഹത്തിന് ഇങ്ങനെ ഒരു സംശയം, എന്തുകൊണ്ടാണ് സിദ്ദിഖ് ഇങ്ങനെ നിൽക്കുന്നതെന്ന ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പിൽ മാതൃഭൂമി പറയുന്നവരെ നായന്മാർ മാത്രമല്ല സിദ്ദിഖിനെ പോലുള്ളവരും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും സജീവമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുക? അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് വന്നതും ഈ പറയപ്പെടുന്ന പ്രബല ഗ്രൂപ്പിന്റെ ആളായി നിന്നതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പോൾ ഇനിയും എത്രയോ പരാതികൾ പുറത്തു പറയാത്തത് പിന്നിൽ നിൽക്കുന്നുണ്ട്. പരാതിക്കാരെ വിമർശിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഇതിനകത്ത് ആവശ്യമില്ലാതെ പോകുന്നത് എന്ന് ചോദിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പുറത്തുണ്ട്. ഇവരൊക്കെ ഇത്രയും വലിയ ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്നവരാണോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ഇവരൊക്കെ വലിയ നമ്മളൊക്കെ കണ്ടിരുന്ന എന്താ, ഇവരുടെയൊക്കെ കുടുംബം, മക്കൾ, പറയാൻ പാടില്ലാതാണ്, എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മകൻ മരണപ്പെട്ടു സിദ്ദിഖിൻ്റെ, സ്വഭാവമായിട്ട് ആ മകനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ്റെ വിവാഹം, ഇതൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുമ്പോൾ കുടുംബസ്ഥനായ സിദ്ദിഖ് എത്ര പെട്ടെന്നാണ് ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും സ്വകാര്യ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ ഞെട്ടലുണ്ട്. ഇതിലുമൊക്കെ എത്രയോ ഭേദമാണ് നമ്മുടെ നാട്ടിൽ. രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് നാലെണ്ണോ അടിച്ച് നാല് തെറിയും വിളിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന ഭർത്താക്കന്മാർ എന്ന് പല ഭാര്യമാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാര്യമാരും നാട്ടുമ്പുറങ്ങളിലും ഒക്കെ ഉള്ള ഭാര്യമാരൊക്കെ ഈ സിനിമാക്കാരെ കാണുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതം കണ്ട് അസൂയയോടെ നോക്കിയിരുന്ന ആളുകളൊക്കെ, യോ ഇതിലും ഭേദം, രണ്ടെണ്ണം അടിച്ചിട്ട് വന്ന് നാല് തെറി വിളിച്ചാലും ഇവിടെ കിടന്നുറങ്ങുന്ന നമ്മുടെ ഭർത്താവാണ് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അത് ശരിയാണ്, ശരിയാണ്, വളരെ ശരിയാണ് രോഹിത്. പക്ഷെ എനിക്ക് അവിടെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ നടി ആ റൂം തിരിച്ചറിഞ്ഞു, പക്ഷേ എന്ന് കരുതി ആ നടി അവിടെ പോയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ, എങ്കിലും അവിടെ അത് പീഡിപ്പിച്ചു എന്നതിനുള്ളൊരു തെളിവാകുന്നില്ല. അതിനകത്ത് നിയമപരമായ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. അതായത് 2016 നടന്നൊരു സംഭവമാണ്, കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് പീഡനം നടന്നോ നടന്നില്ലയോ എന്നറിയണമെങ്കിൽ ഇവർ മെഡിക്കൽ പരിശോധന വേണം. ഈ മെഡിക്കൽ പരിശോധനയിൽ നിന്ന് 2014 2020 എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാൻ സാധിക്കുന്നില്ല. പിന്നെ സാഹചര്യ തെളിവുകളും സാഹചര്യ സാക്ഷി മൊഴികളും ഒക്കെ വെച്ച് കേസ് ഫയൽ ചെയ്യാമെന്നുള്ളത്, കേസിന്റെ ഭാവി എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരാളല്ലല്ലോ, പരാതിക്കാർ പലരാണ്, രംഗത്ത് വന്നവർ പലരാണ്, അണിയറയിൽ ഒരുങ്ങുന്ന പരാതികൾ അതിലും വലുതാണ്. ഇതിനും അപ്പുറത്തേക്ക് ഉപയോഗിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പരിപാടികളും ഇതിൽ പല സാർമാർക്കും ഉണ്ടായിരുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ഇനി പുറത്തു വരാനുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ, ഇത് സിനിമയുണ്ടായ കാലം മുതൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഉള്ളതല്ല, ചെയ്യുന്നതിൽ തെറ്റുണ്ട്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്ത്രീയെ ഉപയോഗിക്കുന്നതോ തൊടുന്നതോ നോക്കുന്നതോ ഒക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ പുറത്ത് പകൽമാന്യന്മാരായി ചമഞ്ഞുകൊണ്ട്, പുറത്ത് നല്ലവുള്ള ചമഞ്ഞുകൊണ്ട് ഇത്തരം പണി കാണിക്കുന്ന യുവമാരെയൊക്കെയാണ്
തിരിച്ചറിയാം. അവിടെയാണ് പ്രശ്നം. നേരത്തെ രോഹിതൻ പറഞ്ഞതുപോലെ ഇവിടെയാണ് സാധാരണക്കാരായിട്ടുള്ള, വെറും സാധാരണക്കാരുള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളൊക്കെ എന്റെ ഭർത്താവ് വെള്ളം അടിച്ചു വരുന്നു, എന്നെ രണ്ട് തെരുവ് അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അതാണ് വലിയ പ്രശ്നമെന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ ഇത്തരം പ്രിവിലേജ്ഡ് ആയ ആളുകളുടെ ലൈഫിലേക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ വരുമ്പോൾ അത് ആരോപണമായിരിക്കാം, തെളിയിക്കപ്പെടേണ്ടതാണ് ഒക്കെ. പക്ഷേ എങ്കിൽ പോലും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ രോഹിതൻ പറഞ്ഞ പോലെ ചിന്തിക്കുകയാണ്, ഭഗവാൻ ഇതെന്താണിത്, ഇത് ഇതിൽ പരം എന്താണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നെയല്ലേ ഏറ്റവും എന്തുകൊണ്ടും യോഗ്യർ, സാധാരണ ലൈഫല്ലേ ഇതിലും നല്ലത് എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ജയസൂര്യ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ന്യായീകരണമായി വന്നിട്ടുണ്ട്, നിയമപരമായി നേരിടും, തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് നിയമപരമായിട്ട് പരാതിക്കാർക്കെതിരെ നിയമപരമായി നേരിടും എന്നൊക്കെ പറഞ്ഞ് ജയസൂര്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോ ഒട്ടനവധി ബിംബങ്ങളാണ് ഉടഞ്ഞു താഴെപ്പെടും. ഓരോ ദിവസവും ഓരോ പേരുകളാണ്. ഇന്നലെ സംവിധായകൻ ഹരിഹരന്റെ പേരായിരുന്നുവെങ്കിൽ ഇന്ന് ആരുടെ പേര് കേൾക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ചാനലിന്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നമുക്കിതിനെയൊക്കെ എങ്ങനെ തടയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം അതിനകത്ത് കിട്ടുന്നില്ല. ഈ ഇൻഡസ്ട്രി ഇങ്ങനെ പോകുന്നിടത്തോളം കാലം ഇതൊക്കെ ഈ നാട്ടിൽ നിലനിൽക്കും. അത് ഈ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഇങ്ങനെ നിലനിൽക്കും എന്ന് പറയാൻ കാരണം ഇതിന് തയ്യാറായി വരുന്ന പെണ്ണുങ്ങളുള്ളിടത്തോളം കാലം, ഇതിന് തയ്യാറാകാത്ത പെണ്ണുങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങി കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഇൻഡസ്ട്രികൾ ഉണ്ട് പുറത്ത്. നമ്മുടെ ഹിന്ദി സിനിമകളിലൊക്കെ നടക്കുന്നത് അതിലും ഭീകരമാണ് എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ പിന്നെ ഈ മലയാള സിനിമയിലെ ഈ പറയപ്പെടുന്ന ലൈംഗിക അതിക്രമത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ചാർമുള എന്ന് പറയുന്ന നടി 28 പേരുടെ പേർ അവരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഇനി എത്ര പേർ ഇത്ര ചാർമുളയെ പോലെ ആർജവത്തോടെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഇവരുടെ എല്ലാ പേരുകൾ തുറന്നു പറയണം, കപട മുഖങ്ങൾ അഴിഞ്ഞു വീഴട്ടെ, കേസ് കൊടുക്കണമെന്നല്ല, ഇവർ ഇത്തരക്കാരാണ്. അപ്പൊ ആ ഇവരുള്ള സെറ്റിലേക്ക് ഇവര് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയൊന്നും വേണ്ട, ഇവർ വലിയ കലാകാരന്മാരാ, ഇവരെ ഒന്നും മാറ്റി നിർത്താം. സിദ്ദിഖിനെയോ ഹരിഹരനെയോ ഒന്നും മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല, ജയസൂര്യ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. അവർ കഴിവ് തെളിയിച്ച മലയാള സിനിമയുടെ ആവശ്യകതകളാണ് ഇവർ. അപ്പോ പക്ഷെ ഇവരുടെ സെറ്റുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. ഇവര് പഠിക്കണം, ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകേണ്ടി. ഇനി ഇനി ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറയുന്നത് പോലെ ഇനി പച്ചവെള്ളം കണ്ടാലും പേടിക്കണം. അതുപോലെ ഇനി ഒരു പെണ്ണിനോട് ഒന്ന് മിണ്ടുമ്പോൾ ഈ ബാക്കിയുള്ള സിനിമാ താരങ്ങളായാലും ഇനി ഇതൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കി ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവന്മാരായാലും രണ്ടു വട്ടം ആലോചിക്കണം. തീർച്ചയായിട്ടും ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറിയാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്താണെന്ന്. അതിനും അപ്പുറത്തേക്ക് ഇനി സ്വാഭാവികമായി വേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിന് തയ്യാറായിട്ട് വന്ന കുറെ ആളുകളുണ്ട്, ഇവരുടെയും കൂടി മുഖപടം വലിച്ചു കീറി പുറത്തിടണം. നോക്കൂ, കൂട്ടിക്കൊടുക്കുന്ന അമ്മനടിമാരും കൂട്ടിക്കൊടുക്കുന്ന അമ്മമാരും അതെ ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. മകൾക്ക് വേണ്ടി കിടന്നു കൊടുക്കുന്ന അമ്മമാരുണ്ട് എന്ന് പറയുന്നു. ഇവരുടെയൊക്കെ മുഖം മൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും, ഇനി ഈ ഇൻഡസ്ട്രിയിലെ ലഹരി ഉപയോഗമുണ്ട്, ഇതിന്റെ വലിയ ഡീലർമാരുണ്ട്, ഈ ഡീലർമാർക്ക് പിന്നിൽ വലിയ മാഫിയകളുണ്ട്, ഇവരെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അല്ല, എന്തുകൊണ്ടാണ് ഈ കമ്പിക്കഥകൾ മാത്രം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല തലമുറകളെ തന്നെ നശിപ്പിച്ച് കളയാൻ ശേഷിയുള്ള, രോഗികളാക്കി മാറ്റാൻ ശേഷിയുള്ള ഈ ഡ്രഗ്സിനെ കുറിച്ച് ഒരക്ഷയവരല്ല. ഡ്രഗ്സ് മാത്രമല്ല പാർത്ത, ഈ ഇതിനകത്ത് ഈ ലൈംഗിക അതിക്രമണം മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് അവസര നിഷേധത്തെ പറ്റി നോക്കൂ, തിലകന്റെ അവസരം നിഷേധിച്ചത് തിലകനെ ലൈംഗികമായി വഴങ്ങി കൊടുക്കാഞ്ഞിട്ടാണോ? അല്ല, പൃഥ്വിരാജൻ ഒരു സമയത്ത് അവസരം നിഷേധിച്ചത് പൃഥ്വിരാജ് ലൈംഗികമായി, അതല്ല. ഇതിനെ എല്ലാം കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള മഞ്ഞ കണ്ടന്റിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കുകയാണ് മാധ്യമങ്ങൾ. അത് പറയേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. ആഷിഖ് അബു കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ബി ഉണ്ണികൃഷ്ണനെ പറ്റിയൊക്കെ ഉള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ വിനയൻ ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തുന്നുണ്ട്, വിനയനെ തൊഴിലിടങ്ങളിൽ നിന്ന് വിലക്കിയ ആളാണ്. അങ്ങനെ പല ആളുകൾക്കും ഇതിനകത്ത് വേറെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്നത് ആകെ ഈ ലൈംഗികപരമായ ആരോപണങ്ങളും ലൈംഗിക ശ്രമങ്ങളും മാത്രമാണ് ആളുകൾക്ക് കാണാൻ, അതാണ് താല്പര്യം. ഇപ്പൊ പലരും സീരിയലുകളൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത്, സന്ധ്യ കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകൾ വെച്ചങ്ങ് ഇരിക്കുക, പിള്ളേരോടൊക്കെ 6 മണിയാകുമ്പോഴേ ഹെഡ്സെറ്റും വെച്ച് അകത്ത് കയറിക്കോളാം പറയും. ഇവർക്ക് അറിയത്തില്ല പിള്ളേരെ യൂട്യൂബ് ഉണ്ട് എന്നുള്ളത്. നോക്കൂ, കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഒരു രണ്ട് കുട്ടികളുടെ അച്ഛനാണ്, വാട്സാപ്പിൽ ഇട്ടൊരു സ്റ്റാറ്റസ് ആണ്, ഒരാഴ്ചത്തേക്ക് കുട്ടികൾ സ്കൂളിലേക്ക് വാർത്തകൾ എഴുതിക്കൊണ്ട് വരേണ്ടതില്ല എന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. കുട്ടികളെ ഈ സ്കൂളില് വാർത്ത എഴുതിക്കൊണ്ട് പോകുമല്ലോ എല്ലാ ദിവസവും, നമ്മള് പഠിക്കുന്നതിന്റെ പത്രം വായിക്കുന്നതിന്റെ ഭാഗമായിട്ട്. ഒരാഴ്ച എങ്ങനെയാ കുട്ടികൾ വാർത്ത എഴുതിക്കൊണ്ട് പോവാ? വാർത്ത എഴുതിക്കൊണ്ട് പോയാ മോഹൻലാൽ അല്ല സിദ്ദിഖ് ജയസൂര്യ അവരെ പിടിപ്പിക്കും.
ഫുൾ പത്രങ്ങളിലും പത്രങ്ങളിലും ചാനലുകളിലും ഈ പറയപ്പെടുന്ന ഈ കമ്പിക്കഥകൾ അല്ലെങ്കിൽ കൊച്ചു പുസ്തകങ്ങളിൽ വരുന്ന കഥകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്, ഇതെല്ലാ മേഖലയിലും അന്വേഷിക്കണം എന്നുള്ളത്. നേതാക്കന്മാർക്ക് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ മുകളിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തക കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നിരിക്കുന്നു. പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതാണ് പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായും ഇത് ഈ ഒരു അവസരം മുതലെടുത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിനിമാക്കാരെയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരെയും ഒക്കെ ഈ നശിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു കൂട്ടം ആളുണ്ട്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലുമൊക്കെ മാധ്യമ ലോകത്തെ സിംഹങ്ങൾക്കെതിരെ ഈ വിഷയത്തിൽ വലിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെ ഈ ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്ന പല ആളുകളും രംഗത്ത് വരും. കാര്യം ഇവർക്കൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ്, പ്രായം ഇത്രയായി ഇനി വരാൻ പറ്റില്ല. അപ്പൊ ഇവർക്കൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമായി ഒരു ഒരു സ്പേസായി ഇത് മാറുകയാണ്. അപ്പോൾ നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയപ്പെടുന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളുണ്ട്, ഇവയൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പുറത്ത് ഈ ഇടവേള ബാബു ആവട്ടെ, സിദ്ദിഖ് ആകട്ടെ, ജയസൂര്യ ആകട്ടെ, മുകേഷ് ആകട്ടെ, ഇപ്പോൾ ഹരിഹരനാകട്ടെ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇതിൽ എത്രമാത്രം സത്യസന്ധമായ ആരോപണങ്ങളാണ്? ഇപ്പം സിദ്ദിഖിനെതിരെ ഈ തെളിവ്, ആ റൂം ഈ യുവതി തിരിച്ചറിയുന്നു, അവിടെ സിദ്ദിഖ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വാർത്ത ചോദിച്ചതുപോലെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണോ? നിങ്ങൾ സിദ്ദിഖ് പറയണം ഇന്നതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സിദ്ദിഖ് പറയുന്നതും ഈ പെൺകുട്ടി പറയുന്നതും ഒന്ന് തന്നെയാണെങ്കിൽ ഓക്കെ, അത് കേസാവും, അറസ്റ്റിലേക്ക് പോകും, കാര്യങ്ങൾ സംഭവിക്കും. ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താനുള്ള അഭാവം അവിടെ ഉണ്ടാകും. എന്തായാലും അറസ്റ്റ് ഉറപ്പാണ്. നോക്കൂ, സർക്കാരിന് സർക്കാരിന്റെ മുഖസംരക്ഷണ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ഈ ആരോപണ വിധേയനായ ഒരു എം എൽ എ കൂടി സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അടുത്ത ഒരു സെൻസേഷണൽ വാർത്ത വരുന്നത് വരെ മലയാളികൾക്ക് ഈ പറയപ്പെടുന്ന വഞ്ഞക്കഥകൾ കമ്പിക്കഥകൾ കേൾക്കാൻ തന്നെയായിരിക്കും യോഗം. തീർച്ചയായിട്ടും.